ഇവരുടെ പല ആളുകളായിട്ട് പറയും, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പുറത്തേക്ക് ഇരിപ്പുണ്ടാവും, അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ റിലേഷനിലുള്ളതെന്ന് പറയും. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പയ്യൻ്റെ കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു, അവിടെ നിന്നാണ് കൊണ്ടുപോയത് എന്നൊക്കെ. അപ്പോൾ 1:30 ഇവർ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനും പിന്നെ വേറെ അച്ഛൻ്റെ അനുജനും പിന്നെ വേറൊരു കസിൻ എന്ന് പറഞ്ഞ് ആളും കൂടി പോയി. അതിനുശേഷമാണ് നടന്നേക്കണേ. ചേട്ടൻ അയൽവാസിയാണല്ലേ, പേരൊന്ന് പറയാമോ? പേര് സലീം. ഇവരെ നേരത്തെ പരിചയമുണ്ട്? എത്ര നാളായി ഇവർ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്? ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊന്ന് പറയാമോ? ഇവര് ഇവിടെ ഒരു ഫാമിലിയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളിവിടെ ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു ഗോഡൗൺ പോലെ നമുക്ക് ഇതുണ്ട്. പിന്നെ നമ്മളുടെ വണ്ടിയൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഒന്നിൽ കൂടുതൽ ഫാമിലികളുണ്ട്, ചില സമയത്ത് രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇവരുടെ റിലേഷനാണ്, ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ എന്നൊക്കെയാണ് പറയണത്. മൂന്ന് മക്കളാണല്ലോ ഉള്ളത്? ആ അതെ, ഇവർക്ക് മൂന്ന് പിള്ളേർ. അതിലെ രണ്ടാമത്തെ പെങ്കുഞ്ഞാണ് ഇപ്പം ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനത്തിനിരയെ. അതെ. ഈ ഇവിടെ താമസിക്കുന്ന ഇവർക്ക് എന്താണ് ജോലി? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെയിൻ്ററാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് നേരത്തെ ദൂരെ കോട്ടയം അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇവർ ദൂരെയാണ് വർക്കെടുക്കുന്നത്. പക്ഷേ ഈ വർക്കെടുത്തിട്ട് വർക്കില്ലാത്ത സമയത്ത് ഇവരുടെ ജോലിക്കാരൊക്കെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അത് ആരൊക്കെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. അതായത് മിക്കപ്പോഴും ഇവരുടെ ഫാമിലി അല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളെയും കാണാൻ സാധിക്കാറുണ്ട്. ഇവരായിട്ട് സംസാരിക്കാനൊക്കെ ഒരവസരം ലഭിച്ചിട്ടുണ്ടോ? സംസാരിക്കുന്ന ഈ വീട്ടിലുള്ളവരായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലാതെ വേറെ ആരോട് സംസാരിക്കാറില്ല. അദ്ദേഹമായിട്ട് സംസാരിക്കും, പണിയില്ലെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ പണിയില്ലാന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. അവരെ ഏത് നാട്ടിൽ നിന്നുള്ളവരാണെന്നുള്ള അറിവുണ്ടോ? ഇവര് എന്താണ് മധ്യപ്രദേശ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം നമ്മളോട് പറഞ്ഞത്. ഇവര് അപ്പോൾ ചേട്ടന് ഇവിടെ അടുത്ത് ഒരു ഗോഡൗൺ ഉണ്ടല്ലേ, അവിടെയും വാടകയ്ക്ക് കൊടുത്ത്? എൻ്റെ അനുജൻ്റെയാണ്. അവരോട് അരിപ്പൊടി പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനമൊക്കെ സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മളുടെ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് ഇവരെ കിട്ടുന്നത്. ഇപ്പോൾ ഈ പ്രതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്, കുട്ടി പ്രതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മലയാളിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്, തിരുവനന്തപുരം സ്വദേശിയാണെന്ന് പറയപ്പെടുന്നു. ഈ പ്രതിയും ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായോ പ്രതി ഇവിടെ വന്നിട്ടുള്ളതായോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് നമുക്ക് ഇതുവരെ അങ്ങനെ ശ്രദ്ധ, ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവരുടെ പല ആളുകളായിട്ട് പറയും, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പുറത്തേക്ക് ഇരിപ്പുണ്ടാവും, അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ റിലേഷനിലുള്ളതെന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ പണിക്ക് പോകാൻ വേണ്ടി വന്നേക്കെന്താന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം കേട്ടപ്പോൾ ചേട്ടന് പെട്ടെന്ന് എന്താ തോന്നിയത്? നമുക്ക് പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ആരായിരിക്കും, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പയ്യൻ്റെ കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു, അവിടെ നിന്നാണ് കൊണ്ടുപോയത് എന്നൊക്കെ. അപ്പോൾ 1:30 ഇവർ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനും പിന്നെ വേറെ അച്ഛൻ്റെ അനുജനും പിന്നെ വേറൊരു കസിൻ എന്ന് പറഞ്ഞ് ആളും കൂടി പോയി. അതിനുശേഷമാണ് നടന്നേക്കണേന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങളും പോലീസും കൂടി ഇവിടെ രാത്രി 2:30 ശേഷം ഇവിടെ പല സ്ഥലത്തൊക്കെ നോക്കി. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കിടന്നാണ് ഉറങ്ങിയെന്ന് പറഞ്ഞു ആ റൂമിൽ. മറ്റേ ഇവർ ഇവിടെയും പിന്നെ അനുജൻ്റെ വൈഫും പിള്ളേരുണ്ടെന്ന് പറയുന്നത് അവരവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ എന്താണ് സാധ്യതയുള്ളത്? വാതിൽ തുറക്കാൻ എങ്ങനെയാണ് സാധിക്കുക? വാതിൽ ഡോറ് ലോക്ക് ചെയ്തിട്ട് ചാവി അവിടെ ജനലക്ക് വെച്ചെന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. അതിനിപ്പോൾ എന്താണ്, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം അല്ലേ? ഇപ്പോൾ അച്ഛനില്ല എന്നുള്ള കാര്യവും ചാവി എവിടെ വെച്ചു എന്നുള്ള കാര്യമൊക്കെ അറിയുന്ന ഒരാളാണ്. അത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇതറിയാതെ പെട്ടെന്ന് ഓടി ഒരു വീട്ടിലേക്ക് അങ്ങനെ കയറി വരുമല്ലോ. എന്തെങ്കിലും അവർക്ക് ഇത് ഉണ്ടായിരിക്കും,